My dears, shall we start unit number 3, water and soil? ജലവും മണ്ണും, അല്ലേ? മണ്ണും ജലവും. എന്താ ജലം? വാട്ടർ എന്ന് പറ വാട്ടർ ഈസ് ക്ലിയർ, ടേസ്റ്റ്ലെസ് ആൻഡ് ഓർഡർലെസ്. വാട്ടർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയത്, പിന്നെയോ ടേസ്റ്റ് ഇല്ലാത്തത്, ഓർഡർ ഇല്ലാത്തത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? സ്മെല്ല്, മണം. അപ്പോൾ ഓർഡർലെസ് എന്ന് പറഞ്ഞാൽ മണം ഇല്ലാത്തത്. മായ ലിക്വിഡ്, ഒരു ദ്രാവകമാണ്. ദാറ്റ് നീഡഡ് ഫോർ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ദ്രാവകമാണ് ജലം. ഇന്ന് നമുക്ക് ആഫ്റ്റർ ദ റെയിൻ, എന്താ മഴയ്ക്ക് ശേഷം നമ്മുടെ ലോകത്ത് സംഭവിക്കാൻ നോക്കാം. റെയിൻ ചേഞ്ചസ് നേച്ചർ. മഴ നമ്മുടെ പ്രകൃതിക്ക് വേറൊരു മുഖഭാവം നൽകുന്നുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാതെ ഇതുപോലെയുള്ള ഈയാമ്പാറ്റകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. പിന്നെയോ, ദ എമൗണ്ട് ഓഫ് റെയിൻ ക്യാൻ ചേഞ്ച് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് ആൻഡ് ടൈം. മഴ ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ സമയത്തും എന്താണ് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ രണ്ട് മൂന്ന് ന്യൂസ് റിപ്പോർട്ട്സ് നോക്കാം. ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്, കോഴിക്കോട് ഭയങ്കര മഴ. പിന്നെയോ, സിവിയർ ഡിഗ്രീസ് ഇൻ റെയിൻഫോൾ ഇൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, ട്രിവാൻഡ്രത്ത് മഴ കുറവ്. ഈ ഒരു ഫോട്ടോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വയനാട് ഇപ്പോൾ അടുത്ത് നടന്ന ഒരു ട്രാജഡി അല്ലേ, ലാൻഡ് സ്ലൈഡ്. അവിടെ പിന്നെ മണ്ണ് ഇടിഞ്ഞു അല്ലേ, എന്നിട്ട് ഉരുൾപൊട്ടി. ഉരുൾപൊട്ടിയിട്ട് ഒരു നാടൊട്ടാകെ നഷ്ടപ്പെട്ടൊരവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ എന്തായിരുന്നു റീസൺ? ഒരുപാട് ദിവസം മഴ ഒരുപാട് അധികം പെയ്തു എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ് മഴയെ അളക്കുക എന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് മഴയെ അളക്കുന്നത്? മെഷറിംഗ് റെയിൻ. ഇങ്ങനെ മഴയെ അളക്കും, മെഷർ എന്ന് പറഞ്ഞാൽ അളക്കുക. വി യൂസ് എ ടൂൾ കോൾഡ് റെയിൻ ഗേജ് ടു മെഷർ റെയിൻ. നമ്മൾ റെയിൻ ഗേജ് എന്ന് പറയുന്ന, മഴ മാപിനി എന്ന് പറയുന്ന ഒരു ഉപകരണം യൂസ് ചെയ്തിട്ടാണ് റെയിന് മെഷർ ചെയ്യുന്നത്. മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അളക്കുക. വേർ റെയിൻ വാട്ടർ ഗോസ്, ഇങ്ങോട്ടേക്കാണ് മഴവെള്ളം പോകുന്നത്. റെയിൻ വാട്ടർ ഫാൾസ് ഇൻ ടു ദ ഗ്രൗണ്ട്, റെയിൻ വാട്ടർ മണ്ണിലേക്ക് വീഴുന്നു. സം റെയിൻ വാട്ടർ ഗോസ് ഇൻ ടു പോണ്ട്സ്, വെൽസ് ആൻഡ് റിവേഴ്സ്. ചില ജലം എന്ത് ചെയ്യുന്നു? പോണ്ടിലേക്കും വെല്ലിലേക്കും റിവേഴ്സിലേക്കൊക്കെ പോകുന്നു. ഹൗ വാട്ടർ മൂവ്സ്, എങ്ങനെയാണ് ജലം മൂവ് ചെയ്യുന്നത്? റെയിൻ വാട്ടർ ക്യാൻ സീപ്പ് ഇൻ ടു ഗ്രൗണ്ട് ആൻഡ് ഫിൽ വെൽസ് ആൻഡ് സ്പ്രിങ്സ്. റെയിൻ വാട്ടർ എന്ത് ചെയ്യുന്നു? മണ്ണിലാഴ്ന്നിറങ്ങി നമ്മുടെ വെൽസും കിണറും അതുപോലെ തന്നെ കുളത്തിലൊക്കെ എന്ത് ചെയ്യുന്നു? നിറയുന്നു അല്ലേ. ബാക്കിയുള്ളത് ഒഴുകി കടലിലോട്ടും പോകുന്നു. ഏതൊക്കെയാണ് സോഴ്സസ് ഓഫ് വാട്ടർ, ജലം ലഭിക്കുന്ന സോഴ്സസ് ഏതൊക്കെയാണ്? പോണ്ട്സ്, കുളങ്ങൾ, പിന്നെയോ വെല്ല്, കിണർ, റിവേഴ്സ്, പുഴ ആൻഡ് സീസ്, കടൽ ആർ places where we find water. ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ജലം ലഭിക്കുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ, ജലത്തിൻ്റെ പ്രാധാന്യം എന്താണ്? വി യൂസ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, ബാത്തിങ്, വാഷിങ് ആൻഡ് ഫാമിങ്. നമ്മൾ ജലം എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു? ഒരുപാട് യൂസസ് ഉണ്ട്. ഡ്രിങ്കിങ്, കുടിക്കാൻ, പിന്നെയോ നമ്മുടെ കടലിലുള്ള മൃഗങ്ങൾക്ക് സ്വിമ്മിങ്ങിന്, ഫൗണ്ടെയ്ൻസ് ഉണ്ടാക്കാൻ, ബാത്തിങ്, കൺസ്ട്രക്ഷൻ വർക്ക് നടത്താൻ, പ്ലാന്റ്സിന് വേണ്ടിയിട്ട്, ഇൻഡസ്ട്രീസിലെ ക്ലീനിങ് ഫ്ലോസ്, കുക്കിങ്ങിന്, വാഷിങ്ങിന്, ഫാമിങ്ങിന്, അങ്ങനെ ഒത്തിരി യൂസസ് എന്തിനുണ്ട്? വാട്ടറിനുണ്ട്. വിത്തൗട്ട് വാട്ടർ പീപ്പിൾ ആൻഡ് ആനിമൽസ് ഹാവ് പ്രോബ്ലംസ്. ജലമില്ലെങ്കിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവിക്കാൻ കഴിയില്ല. വാട്ടർ ഫോർ ലൈഫ്, നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. ഈ മൃഗങ്ങൾക്കൊക്കെ ജലം കൊണ്ട് ഉപയോഗമുണ്ടോ? ഫിഷ് എന്തിനാണ് ജലം? ടു ലിവ്, അവർക്ക് താമസിക്കാനാണ്. എലിഫൻറ്റിനോ? ഫോർ ബാത്തിങ്. പിന്നെ ഇവിടെ എല്ലാവർക്കും കുടിക്കാൻ ആവശ്യമുണ്ട്, അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ക്രെയിൻ, കൊച്ച, എന്തിനാണ്? കൊറ്റി എന്ന് പറയാം അല്ലേ, അതിൻ്റെ ഫുഡ് അതിലാണ് ഉള്ളത്. സ്നേക്ക്, അതിൻ്റെ ശരീരം കൂൾ ചെയ്യാൻ വേണ്ടി. ക്രൊക്കഡൈൽ, എന്തിനാണ്? സ്വിമ്മിങ്ങും കൂളിങ്ങും. ബഫലോ, കൂളിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ ആനിമൽസിനും ഒന്നുമല്ലെങ്കിലും ഡ്രിങ്ക് ചെയ്യാനെങ്കിലും എന്ത് വേണ്ടി വരും? വാട്ടർ വേണ്ടി വരും. അതുകൊണ്ട് വി ഷുഡ് നോട്ട് വേസ്റ്റ് വാട്ടർ ബൈ ലെറ്റിംഗ് ഇറ്റ് ലീക്ക് ഫ്രം പൈപ്സ് ഓർ ഓവർ ഫ്ലോ ഫ്രം ടാങ്ക്സ്. നമ്മളൊരിക്കലും ജലത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാൻ പാടില്ല. പിന്നെ ഇപ്പോൾ നമ്മളിതിപ്പോൾ ചെടിക്ക് വെള്ളമൊഴിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ ഒഴിക്കണം? രാവിലെ, ഏർലി മോർണിംഗിൽ വാട്ടർ ചെയ്യണം. പിന്നെ കുളിക്കുന്ന സമയത്ത് വെറുതെ പൈപ്പ് തുറന്നിട്ടിട്ട് നമ്മൾ കുളിക്കാൻ പാടില്ല. മാക്സിമം 5 മിനിറ്റ്സ് മാത്രം എടുക്കുക.
പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് ആവുന്ന എല്ലാ രീതിയിലും നമ്മൾ ഫ്ലഷ്, ടോയ്ലറ്റ് ഫ്ലഷ് അധിക സമയം അടിക്കരുത്. പിന്നെ പ്ലാന്റ്സിന് ആവശ്യം ഉണ്ടാകുമ്പോൾ വെള്ളം ഒഴിക്കുക. പിന്നെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് പൈപ്പ് ഓഫ് ചെയ്തിട്ടിട്ട് വേണം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് എന്ത് ചെയ്താൽ വെള്ളം ഒരുപാട് തവണ പൈപ്പ് തുറന്ന് വെച്ചിട്ട് പാത്രം കഴുകാൻ പാടില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വാട്ടറിൻ്റെ പിന്നെ യൂസ് കുറയ്ക്കാം, നമ്മളത് സേവ് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ അത് ഇല്ലെങ്കിൽ നാളെ നമുക്കത് ഉണ്ടാവില്ല വാട്ടർ. ക്ലീനിങ് വാട്ടർ, ജലം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പം മഡി വാട്ടർ വന്നാൽ നമുക്കതിനെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. എങ്ങനെയാണ് വൃത്തിയാക്കുക? വി ക്യാൻ ക്ലീൻ വാട്ടർ യൂസിങ് സാൻഡ് ആൻഡ് ഗ്രേവൽ, മണ്ണും ഉരുളങ്കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെയോ, സ്ലോ സാൻഡ് ഫിൽട്രേഷൻ ഈസ് വൺ വേ ടു പ്യൂരിഫൈ വാട്ടർ. സ്ലോ സാൻഡ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഇതുപോലെ മുച്ചട്ടി അരിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മഡി വാട്ടറിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് എന്താ ഇലക്ട്രോണിക് ഫിൽട്ടേഴ്സും അവൈലബിൾ ആണ്. നെക്സ്റ്റ്, എന്താ സോയില്, മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ, ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് എർത്ത് ഈസ് കോൾഡ് സോയിൽ. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ ലെയറിനെയാണ് എന്ത് പറയുന്നത്, സോയിൽ എന്ന് പറയുന്നത്. എബൌട്ട് സോയിൽ, മണ്ണിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം. സോയിൽ ഈസ് ഹോം ടു മെനി ലിവിങ് തിങ്സ്, ഒരുപാട് ജീവികളുടെ വീടാണ് മണ്ണ് അല്ലെ. ഉറുമ്പ്, വണ്ട്, പാറ്റ, ഒത്തിരി അനിമൽസ് ഉണ്ടല്ലേ. ആൻ്റ് ഉണ്ട്, ഫ്ലാറ്റ് വേം ഉണ്ട്, പിന്നെ ബീറ്റിൽസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, ഏർത്ത് വേം, സ്നെയില്, സ്ലഗ്, സോബഗ്, മില്ലിപ്പേഡ്, റൗണ്ട് വേംസ്, മൈറ്റ്, സെൻറ്റിപ്പേഡ് എല്ലാം താമസിക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മണ്ണിലുള്ള ഒരാളാണ് ആര്, ഏർത്ത് വേം. ഫാമറിൻ്റെ ഫ്രണ്ടാണെന്ന് അറിയപ്പെടുന്ന ഏർത്ത് വേംസും അവിടെ തന്നെയാണ് ഉണ്ടാവുക. യെസ്, ഭൂമിയിൽ മണ്ണിൽ തന്നെയാണ് ഉണ്ടാവുക. ഇനി സോയിൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ബ്രിക്സ്, ടൈൽസ്, പോട്ട്സ്. അപ്പോൾ യൂസസ് ഓഫ് സോയിൽ എന്തൊക്കെയാണ്, ടു മേക്ക് ബ്രിക്സ്, ഇഷ്ടിക ഉണ്ടാക്കാനും ടൈൽസ് ഉണ്ടാക്കാനും പോട്ട്സ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് സോയിൽ, എല്ലായിടത്തും മണ്ണ് ഒരുപോലെയാണോ, അല്ല. സോയിൽ ക്യാൻ ബി ഡിഫറെൻറ്റ് ഇൻ കളർ, സൈസ് ആൻഡ് ടെക്സ്ചർ. കളറിലും സൈസിലും ടെക്സ്ചറിലൊക്കെ സോയിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. കേരളത്തിൽ തന്നെ എല്ലായിടത്തും ഒരേ മണ്ണല്ല കാണാൻ വേണ്ടി പറ്റുന്നത്. പലതരം മണ്ണുണ്ട്, കോസ്റ്റൽ അലൂവിയം, പിന്നെ ആസിഡ് സെലൈന്, കരി സോയിൽ, ലാട്രൈറ്റ് സോയിൽ, റെഡ് സോയിൽ എന്നൊക്കെ പറഞ്ഞിട്ടതൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും. ഇനി എങ്ങനെയാണ് മണ്ണുണ്ടാവുന്നത്, ഫോർമേഷൻ ഓഫ് സോയിൽ. ഫോർമേഷൻ മീൻസ് ഉണ്ടാവുന്നത്, ഓഫ് സോയിൽ മണ്ണ്. സോയിൽ ഈസ് മെയ്ഡ് ഓവർ ലോങ് ടൈം ത്രൂ വേരിയസ് പ്രോസസ്സസ്. ഒരുപാട് സംഭവങ്ങളിലൂടെയാണ് നമ്മുടെ മണ്ണുണ്ടാവുന്നത്. ആദ്യം പാറ ഇങ്ങനെ എന്ത് ചെയ്യും, മഴയും കാറ്റൊക്കെ കൊള്ളുമ്പോൾ പൊടിയും, അതിൻ്റെ ഇടയിൽ ചെടികളും അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ പോയി നിന്ന് അവയുടെ വേസ്റ്റൊക്കെ കയറി ആ സ്പോട്ട് ഫില്ല് ചെയ്ത് അത് കുറേ കാലം കൊണ്ട് ഇങ്ങനെ ഒരുപാട് വർഷങ്ങളെടുത്തിട്ടാണ് അത് എന്തായി മാറുന്നത്, മണ്ണായിട്ട് മാറുന്നത്. നെക്സ്റ്റ്, സോയിൽ കണ്ടെയ്ൻസ്, മണ്ണിൽ എന്തൊക്കെയുണ്ട്, എയർ, വായുണ്ട്, മോയ്സ്ചർ, ചെറിയ നനവുണ്ട്, ഓർഗാനിക് മാറ്റേഴ്സ്, ജീവികളുടെ അവശിഷ്ടങ്ങൾ കാര്യങ്ങളുണ്ട്, വിച്ച് ഈസ് ഗുഡ് ഫോർ പ്ലാന്റ്സ്. അതാണ് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എയർ ഉണ്ടെന്ന് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക, നമ്മൾ കുറച്ച് സോയിൽ എടുത്തിട്ട് ഒരു വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിലിട്ടാൽ നമുക്ക് അതിലൂടെ ബബിൾസ് ഇങ്ങനെ പൊന്തുന്നത് കാണാം അല്ലേ. ഇഫ് വി പുട്ട് സം സോയിലിനെ ബോട്ടിൽ ഓർ എ ബീക്കർ ആൻഡ് ഇഫ് വി പോർ വാട്ടർ ഇൻ ടു ഇറ്റ് വി ക്യാൻ സി എയർ ബബിൾസ് ആർ അറൈസിങ് ഫ്രം ദാറ്റ് ഇസ് ഇറ്റ്. നെക്സ്റ്റ്, വാട്ടർ ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക, ടേക്ക് സം സോയിൽ, പുട്ടിറ്റ് ഇൻ ടു എ ഗ്ലാസ് ടംബ്ലർ, ക്ലോസ് ഇറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് അണ്ടർ സൺലൈറ്റ്. അപ്പം നമുക്ക് എന്ത് കാണാം, അതിനകത്ത് ഇങ്ങനെ വെള്ളത്തുള്ളികൾ കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ബയോമാസ് ഇൻ ദ സോയിൽ, ഞാൻ പറഞ്ഞാൽ ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവുന്നത്. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് സം സോയിൽ ഇൻ എ ഗ്ലാസ് ആൻഡ് പോർ സം വാട്ടർ. കുറച്ച് മണ്ണ് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം പോർ ചെയ്യുക. ഒഴിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കാണാം, മുകളിലോട്ടൊക്കെ ചെറിയ ഇലയുടെയൊക്കെ പൊടി പൊങ്ങി നിൽക്കുന്നത് കാണാം. ഓർഗാനിക് മാറ്റേഴ്സ് ആണത്. ഇങ്ങനെ അല്ലാതെയും വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടും കണ്ടുപിടിക്കാം. കുറച്ച് മണ്ണെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാണാം. എന്തൊക്കെ ഉണ്ടാവും, ഡ്രൈഡ് ലീവ്സ്, ഉണങ്ങിയ ഇലയുടെ അവശിഷ്ടങ്ങൾ, സ്റ്റെമ്മിൻ്റെ അവശിഷ്ടങ്ങൾ, പിന്നെ ചില ജീവികളുടെ അവശിഷ്ടങ്ങൾ അല്ലേ. ബയോമാസ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, ലീവ്സിൻ്റെ
അവശിഷ്ടം, പാർട്സ് ഓഫ് സ്റ്റെം, സ്റ്റെമ്മിൻ്റെ അവശിഷ്ടങ്ങൾ, റിമൈൻസ് ഓഫ് ക്രിയേച്ചേഴ്സ്, ചില ജീവികളുടെ അവശിഷ്ടങ്ങൾ അല്ലേ. പ്ലാന്റ്സ് ഗ്രോ അബണ്ടൻ്റ്ലി ഇൻ സോയിൽ റിച്ച് വിത്ത് മോർ ബയോമാസ്. കൂടുതൽ ബയോമാസ് ഉള്ളത്, കൂടുതൽ മൃഗാവശിഷ്ടങ്ങളും മറ്റൊക്കെ ഉള്ള അവരുടെ ഭാഗത്താണ് കൂടുതൽ ചെടികൾ വളരുക. സോയിൽ വിത്ത് ബയോമാസ് ഈസ് ഫുഡ് ഫോർ എർത്ത് വേംസ്. ഈ സോയിലാണ് എർത്ത് വേംസ് ഫുഡായി കഴിക്കുന്നത്. ഇഫ് ഇറ്റ് ഡസ് നോട്ട് പ്രൊട്ടക്റ്റ് വാട്ടർ ആൻഡ് സോയിൽ, നമ്മൾ ജലത്തെയും അതുപോലെ തന്നെ മണ്ണിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സോയിൽ ക്യാൻ വാഷ് എവേ, മണ്ണ് ഒലിച്ചു പോയേക്കാം. സോയിൽ ക്യാൻ ബി ലോസ്റ്റ്. നമ്മൾ കണ്ടു അല്ല വയനാട്ടിൽ മണ്ണൊലിപ്പ്, ഉരുൾപൊട്ടി മണ്ണടക്കം എല്ലാം ഒലിച്ചു പോയി അല്ലേ. പിന്നെ ലെസ് ഫുഡ് ടു ഈറ്റ്, നമുക്ക് കഴിക്കാൻ ഫുഡ് ഉണ്ടാവുമോ? കാരണം സോയിൽ നല്ലതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്ലാന്റ്സ് മുളക്കൂല അല്ലേ. പിന്നെ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ക്യാൻ ഡിസപ്പിയർ, അതുമൂലം ആനിമൽസും പ്ലാന്റ്സും ഒക്കെ എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. പിന്നെ അവിടെ ആർക്കും താമസിക്കാൻ പറ്റില്ല. നോട്ട് ഇനഫ് ക്ലീൻ വാട്ടർ, ഇനിയിപ്പം നല്ല വെള്ളം ഇല്ലെങ്കിലോ? വി മൈറ്റ് റൺ ഔട്ട് ഓഫ് ക്ലീൻ വാട്ടർ ഇഫ് വി ഡോണ്ട് സേവ് ഇറ്റ്. നമ്മൾ പിന്നെ വെള്ളം സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് വെള്ളം ഉണ്ടാവില്ല, ക്ലിയറായ വെള്ളം. പിന്നെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം, മോർ ഫ്ലഡ്സ്, ഫ്ലഡ്സ് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഡ്രോട്ട്സ്, വരൾച്ച. വെള്ളപ്പൊക്കവും വരൾച്ചയും രണ്ടും പ്രശ്നമാണ്. ഫ്ലഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ വെള്ളം കയറിയിട്ടൊന്നും പറ്റൂല, വരൾച്ചയാണെങ്കിൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല അല്ലേ. ബാഡ് സോയിൽ ആൻഡ് വാട്ടർ കെയർ ക്യാൻ കോസ് ടു മച്ച് ഓർ ടു ലിറ്റിൽ വാട്ടർ. നമ്മൾ മണ്ണിനെ നേരാമണ്ണം സംരക്ഷിച്ചില്ലെങ്കിലാണ് ഈ വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ ജലക്ഷാമം ഒക്കെ ഉണ്ടാകുന്നത്. ലാൻഡ് ക്യാൻ ബിക്കം എ ഡെസേർട്ട്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ മണ്ണ് ഒരു മരുഭൂമിയായി മാറും. വുഡ് ലാൻഡ് ക്യാൻ ടേൺ ഇൻ ടു ഡെസേർട്ട് ഇഫ് യു ഡോണ്ട് കെയർ ഓഫ് ഇറ്റ്. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു നല്ല മണ്ണ് മോശം മണ്ണായി മാറാം. മണി പ്രോബ്ലംസ്, ഇതുമൂലം എന്ത് ചെയ്യും? ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടും, ആകെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ പീപ്പിൾ ക്യാൻ ഗെറ്റ് സിക്ക്, ഡേർട്ടി വാട്ടറും ബാഡ് സോയിലൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ആൾക്കാർക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. സി യു വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.